ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന പേപ്പർ S3 സെമസ്റ്ററിൽ വരുന്ന നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന പേപ്പറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് December 2021 നടന്ന എക്സാമിൻ്റെ 2019 സ്കീമാണ്. അതിൽ December 2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൽ മൊഡ്യൂൾ 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ മൊഡ്യൂൾ 2 ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന്, സിലബസ് വൈസ് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ആക്ച്വലി വരുന്നത് നെറ്റ്വർക്ക് തിയറംസ് ആണ്. നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ തിയറംസ് യൂസ് ചെയ്യുന്നു, ആ തിയറംസിൻ്റെ ഇമ്പോർട്ടൻസും ആ തിയറംസിൻ്റെ അപ്ലിക്കേഷനുമായിട്ട് മെയിനായിട്ട് മൊഡ്യൂൾ 2 വരുന്നത്. അതിൽ തെവനിൻസ് ആൻഡ് നോർട്ടൻസ് തിയറം ഉണ്ട്, സൂപ്പർ പൊസിഷൻ തിയറം ഉണ്ട്, റെസിപ്രോസിറ്റി തിയറം ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ തിയറംസും ചോദിച്ചിട്ടുണ്ട്, എല്ലാ തിയറംസിൻ്റെ അപ്ലിക്കേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ നമുക്കറിയാം രണ്ട് പാർട്ടുകളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പാണ്, പാർട്ട് ബി എന്ന് പറയുന്നത് SA ടൈപ്പാണ്. പാർട്ട് എയിൽ ഓരോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു മൊഡ്യൂളിന്, അതിൽ ഓരോന്നിനും 3 മാർക്കായിരിക്കും. പാർട്ട് ബിയിൽ 2 ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതിയാവും. അതിൽ ഓരോ ക്വസ്റ്റിനും എത്രയാണ് ഉണ്ടാവുക, 40 ആണ് ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പാർട്ട് എയിൽ ചോദിച്ച 2 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ ഫൈൻഡിങ് ദ നോർട്ടൺ ഇക്വലൻ സർക്യൂട്ട് ഓഫ് എ ഗിവൺ നെറ്റ്വർക്ക് ഹാവിങ് ഓൺലി ഡിപ്പെൻഡൻറ് സോഴ്സസ് വിത്ത് മോഡൽ ഇക്വലൻ സർക്യൂട്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർട്ടൺ ഇക്വലൻ സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റെപ്പുകളൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോർട്ടൺ ഇക്വലൻ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി നമ്മൾ എന്ത് സ്റ്റെപ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ആക്ച്വലി നോർട്ടൺസ് തിയറവും തെവനൻസ് തിയറവും പറയുന്നത് എന്താ, നമ്മുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ആ നെറ്റ്വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ആ സിമ്പിൾ നെറ്റ്വർക്കിൽ എന്താ ഉണ്ടാവുക, തെവനൻസ് തിയറം പ്രകാരമാണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സും അതിനൊരു സീരീസ് റെസിസ്റ്ററും മാത്രം വെച്ച് അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിനെ. നോർട്ടൺ തിയറം എന്താ പറയുന്നത്, ആ കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിനെ നമുക്കൊരു സിംഗിൾ കറൻറ്റ് സോഴ്സും അതിന് പാരലൽ ആയിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ തെവനൻസ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ തെവനൻസ് റെസിസ്റ്റർസ്, ആൻഡ് നോർട്ടൺ തിയറം ആണെങ്കിൽ കറൻറ്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ നോർട്ടൺ റെസിസ്റ്റൻസ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നോർട്ടൺ തിയറമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർട്ടൺ തിയറം കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിൽ ഒരു ലോഡ് ഉണ്ടാവും, ആ ലോഡിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് കമ്പോണൻ്റ് ആണ് അക്രോസ് ഉള്ള കറണ്ടാണോ കണ്ടുപിടിക്കേണ്ടത്, ആ കമ്പോണൻറ്റിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് ആ ബ്രാഞ്ചിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദ നോർട്ടൺ കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ആ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്ത് നോർട്ടൺസ് ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ ഒരു കറണ്ട് സോഴ്സും അതിനൊരു പാരലൽ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ ആ പാരലൽ റെസിസ്റ്റൻസിന് നമ്മൾ നോർട്ടൺ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെർമിനലിന് അക്രോസ് ആണ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടെർമിനലിന് അക്രോസ്, ടെർമിനൽ AB അക്രോസ് നമ്മൾ ആദ്യം ഈ ലോഡിനെ ഓപ്പൺ ചെയ്തിരുന്നില്ലേ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ടെർമിനൽ AB അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ നെറ്റ്വർക്കിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്കിന് അതിൻ്റെ അകത്ത് സോഴ്സ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പിലായിട്ട് എന്ത് കണ്ടുപിടിച്ചു, ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കണ്ടുപിടിച്ചു, നോർട്ടൺസ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നോർട്ടൺസ് ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കാം. നോർട്ടൺസ് ഇക്വലൻ സർക്യൂട്ടിൽ എന്താ വരുന്നത്, ഒരു ടു കറണ്ട് സോഴ്സും അതിന് പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റൻസും. കറണ്ട് സോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർട്ടൺസ് ഇക്വലൻ സർക്യൂട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഒരു കമ്പോണൻ്റ് റിമൂവ് ചെയ്തിരുന്നു, ആ കമ്പോണൻ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യുക, അതിനെ ക്രോസ് ഉള്ള കറണ്ട് കറണ്ടാണല്ലോ ചോദിച്ചത്. ഇതൊരു സിമ്പിൾ നെറ്റ്വർക്ക് ആയിട്ട് മാറിയില്ലേ, ഈ നെറ്റ്വർക്ക് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് നമുക്കറിയില്ല. ആ നെറ്റ്വർക്കിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കി ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമുക്ക് അതിന് കിട്ടി. ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ബ്രാഞ്ച് ഡിവൈഡർ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്ത കാരണം നമ്മൾ നെറ്റ്വർക്കിനെ നമുക്ക് മാറ്റാൻ പറ്റി.
പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റെപ്സ് കാണാൻ എന്തായാലും നമ്മൾ സ്റ്റെപ്സ് എഴുതി വെക്കണം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഹാവിങ് ഓൺലി ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്, അതിനകത്ത് എങ്ങനെയാണ് നോട്ടൻസ് തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്താ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്താന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മുടിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കേസിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഒരു സർക്യൂട്ടിലുള്ളൂ എങ്കിൽ അതിൻ്റെ നോട്ടൻസ് ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ എന്ത് സ്റ്റെപ്പാണ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു മോഡൽ ഇക്വലൻ്റ് സർക്യൂട്ട്, ഒരു എക്സാമ്പിൾ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമുള്ള ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരച്ചു. സോ ഇറ്റ്സ് വാല്യൂ ഈസ് 0.5 times IX. ദ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് 1 ohm. ഹിയർ ദ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് 1 ohm. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന പോയിന്റിന് എക്രോസ് ഉള്ള നോട്ടൺ ഇക്വലൻ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഈ IX എന്ന് പറയുന്നത് ഈ സോഴ്സ് എന്താ 0.5 times IX. അപ്പോൾ ഈ സോഴ്സ് വേറെ ഏതോ ഒരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് ഏതാന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടേ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻ ദാറ്റ് IX ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നോട്ടൺസ് ഇക്വലൻ്റ് കറണ്ട് കണ്ടുപിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇതിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ, സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സോഴ്സ് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് വേറൊരു ബ്രാഞ്ചിലുള്ള കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിനെക്രോസ് കറണ്ട് ഇല്ല എങ്കിൽ ഇയാൾക്ക് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിലൊരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ഡെഡ് നെറ്റ്വർക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഇതിനെ എനർജൈസ് ചെയ്യാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഈ നെറ്റ്വർക്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിന് ഇക്വലൻ്റ് ആയിട്ട് തെവനിൻസ് ഓർ നോട്ടൺ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ നോട്ടൺസ് കറണ്ടോ തെവനിൻസ് വോൾട്ടേജോ കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതൊരു ഡെഡ് നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ പോയിൻറ്സൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ ഡെഡ് നെറ്റ്വർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നോട്ടൺസ് ഇക്വലൻറ്റ് കറണ്ട് കണ്ടുപിടിക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അത് യൂസ്ലെസ് ആണ്. കാരണം അതിനൊരു ഒരു കറണ്ട് ഇക്വലൻറ്റ് കറണ്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഓൾറെഡി ഉള്ള കറണ്ട് വോൾട്ടേജ് സോഴ്സ് തന്നെ വേറൊരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെയുള്ള നെറ്റ്വർക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്, നോട്ടൺ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് നോട്ടൺസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റിന് എക്രോസ് ഉള്ള നോട്ടൺസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ സർക്യൂട്ടുകളും ഈ സർക്യൂട്ടുകളും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് യൂഷ്വലി ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ ഉണ്ടായിരുന്ന ഒരു സർക്യൂട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിലെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് വേണം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ ഒരു കാരണവശാലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അതിനെക്രോസ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ വോൾട്ടേജ് സോഴ്സ് പറഞ്ഞു വിടുന്ന കറണ്ടിനെ അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, V/I കണ്ടുപിടിക്കും. അതിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്, നോട്ടൺസ് റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമുള്ള ഒരു നെറ്റ്വർക്കിൽ നോട്ടൺസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്, അൺനോൺ ആയിട്ടൊരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യും, അത് പറഞ്ഞു വിടുന്ന കറണ്ട് I ആയിട്ട് കൺസിഡർ ചെയ്യും, V/I കണ്ടുപിടിക്കും. അതാണ് നോട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ V കണക്ട് ചെയ്തു, I എന്ന് പറയുന്ന കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഒരു പർട്ടിക്കുലർ നോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ നോഡിൽ നമുക്ക് KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ഇക്വേഷനാണ് കിട്ടുക ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ നോഡിൽ KCL അക്രോസ് ദാറ്റ് നോഡ് ഗിവ്സ് എന്താണ് ഇക്വേഷൻ കിട്ടുക ഒന്ന് പറഞ്ഞു നോക്കിയേ. അതിൽ കൂടെ പോകുന്ന ഡിഫറൻറ്റ് കറൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടാവും, ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടാവും, ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, V അല്ലേ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് V, ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, 0.5 times IX. സോ വി ക്യാൻ റൈറ്റ് V -0.5 times IX
ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, വൺ ഓം അല്ലേ ഇതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, വൺ ഓം. ഇനി രണ്ടാമത്തെ കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, രണ്ടാമത്തെ കറണ്ട് ഈ ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്, ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ് വി, ഇവിടെയുള്ള കറണ്ട് റെസിസ്റ്റൻസ് എത്രയാണ് വൺ ഓം. സോ വി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും കറണ്ട്. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് ഇവിടുന്ന് നമുക്ക് ഈ ഞാൻ എന്തുകൊണ്ട് ഐ എക്സ് എടുക്കാത്തതെന്നറിയോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷൻ്റെ അകത്ത് വി ഡിവൈഡഡ് ബൈ ഐ ആ, അവിടെ ഐ എക്സിനെ ഒഴിവാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഐ എക്സ് എടുക്കാത്തത്. ഇവിടെ ഒരു ഐ എക്സ് ഉണ്ട്, ഐ എക്സിനെ ഞാൻ മാറ്റും. നെക്സ്റ്റ് മൂന്നാമത്തെ കറണ്ട് ഏതാ, ഈ കറണ്ട്. ആക്ച്വലി ഈ കറണ്ട് എത്രയാ, ഈ കറണ്ട് അസ്യൂം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഐ കയറി വരുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ നമുക്ക് മൈനസ് ഐ ആയിട്ട് എടുക്കാം. സോ മൈനസ് ഐ ഈക്വൽ ടു സീറോ. ഇനി ഐ എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റണം. നോക്കിയേ, ഐ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് അല്ലേ, ഈ ഒരു ബ്രാഞ്ചിനെ അക്രോസുള്ള വോൾട്ടേജ് എത്രയാ വി, ഇതിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണ് വൺ ഓം. അപ്പോൾ വി ഡിവൈഡഡ് ബൈ വൺ അല്ലേ ഐ എക്സ്. അപ്പോൾ ഈ വാല്യൂവിന് നമുക്ക് എന്തെടുക്കാം, പോയിന്റ് ഫൈവ്. ഐ എക്സിന് പകരം നമുക്ക് എന്തെഴുതാം, ഐ എക്സ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും, വി മൈനസ് പോയിന്റ് ഫൈവ് വി പ്ലസ് വി ഈസ് ഈക്വൽ ടു, ഈ മൈനസ് അതിനപ്പുറം കൊണ്ടുപോകുമ്പോൾ പ്ലസ് വൈ. ഇവിടെ വി പ്ലസ് വി ടു വി, ടു വി മൈനസ് പോയിന്റ് ഫൈവ് ഐ എന്ന് പറയുന്ന വൺ പോയിന്റ് ഫൈവ് വി, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ത് വരും, വി മൈനസ് പോയിന്റ് ഫൈവ് വി പ്ലസ് വി ഈസ് ഈക്വൽ ടു ഐ. ഇതിൽ വി പ്ലസ് വി ടു വി, ടു വി മൈനസ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ്, വൺ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അത്ര ത്രീ ബൈ ടു അല്ലേ, ത്രീ ബൈ ടു വി ഈസ് ഈക്വൽ ടു ഐ. ആൻഡ് വി ക്യാൻ റൈറ്റ് വി ബൈ ഐ ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ ഓംസ്. ദിസ് ഈസ് ദ നോർട്ടൺസ് റെസിസ്റ്റൻസ് വാല്യൂ. സോ ദ നെറ്റ്വർക്ക് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ നോർട്ടൺസ് റെപ്രസെൻറ്റേഷൻ ആസ്, ഈ നെറ്റ്വർക്കിനെ നമ്മൾ നോർട്ടൺസ് ഇക്വലൻ്റ് ആക്കി വരയ്ക്കുന്ന സമയത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് എ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഹാവിങ് എ വാല്യൂ ടു ബൈ ത്രീ ഓം. 2 ബൈ ത്രീ ഓ ഇത്രേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇക്വലൻറ്റ് നോട്ടൺസ് ഇക്വലൻസ് എന്ന് പറയുന്നത്. കാരണം അതിൽ നോട്ടൺസ് റെസിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നോട്ടൺസ് കറണ്ട് നമുക്ക് ആ സർക്യൂട്ടിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ആ സർക്യൂട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻറ്റ് സോഴ്സും മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സൂപ്പർ പൊസിഷൻ തിയറം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. സൂപ്പർ പൊസിഷൻ തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആദ്യം എന്ത് പറയണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ള പറയണം. സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞു നോക്കിയേ, സൂപ്പർ പൊസിഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്, അതായത് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ സോഴ്സ് ഉള്ള നെറ്റ്വർക്കിലാണ് നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക. രണ്ടിൽ കൂടുതൽ സോഴ്സ് ഉള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർ ഫൈൻഡിങ് എ കറണ്ട് ത്രൂ ഓർ വോൾട്ടേജ് അക്രോസ് ഈസ് എൻ എലിമെൻറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ദ കറണ്ട് ഓർ വോൾട്ടേജ് ത്രൂ ദാറ്റ് എലിമെൻറ്റ് കോസ്ഡ് ബൈ ഈച്ച് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആക്ടിങ് അലോൺ വിത്ത് ഓൾ അതർ സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് രണ്ടോ മൂന്നോ സോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്കൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യുക, സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമ്മൾ ഒരു സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കും. ആ സമയത്ത് മറ്റേ സോഴ്സിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കറണ്ട് കിട്ടി, ആ കറണ്ടിനെ ഐ വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത് എന്ത് ചെയ്യും, ആദ്യത്തെ സോഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യും, രണ്ടാമത് സോഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കും, ആ കറണ്ടിനെ ഐ ടു എന്ന് പറയും. ഫൈനൽ കറണ്ട് വിൽ ബി ഐ വൺ പ്ലസ് ഐ ടു, അതാണ് ദ ടോട്ടൽ കറണ്ട് വിൽ ബി ആൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് ത്രൂ ദാറ്റ് എലിമെൻറ്റ് കോസ്ഡ് ബൈ ഈച്ച് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആക്ടിങ് അലോൺ വിത്ത് ഓൾ അതർ സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഒരു സമയത്ത് ഒരു സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുക, ബാക്കി സോഴ്സിനെ എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സർക്യൂട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക, ആ സർക്യൂട്ട് ഒരു ടു വോൾട്ട് വോൾട്ടേജ് സോഴ്സ്, അതിൽ രണ്ട് റെസിസ്റ്റൻസ് വൺ ഓം വൺ ഓം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ വേറൊരു കറണ്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ദ കറണ്ട് സോഴ്സ് വാല്യൂ ഈസ് ടു ആമ്പിയർ. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ വൺ ഓം റെസിസ്റ്റൻസ്, ഐ എക്സ് ആണെന്ന് വിചാരിക്കുക, അത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ പൊസിഷൻ തിയറമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ രണ്ട് സോഴ്സസ് ഉണ്ട്, അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കും, ഐ വൺ എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കും. ഐ വൺ ഈസ് ദ കറണ്ട് വെൻ the 2 volt source
ഈസ് ആക്റ്റീവ്. ടു വോൾസ് സോഴ്സ് മാത്രം ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് പോകുന്ന കറണ്ടാണ് ഐ വൺ. ആ സമയത്ത് ഈ കറണ്ടിന് എന്ത് ചെയ്യണം, ഈ സോഴ്സിന് എന്ത് ചെയ്യണം, ഈ സോഴ്സിന് ഇൻആക്ടിവേറ്റ് ചെയ്യണം. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട്, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. കറണ്ട് സോഴ്സ് അല്ലേ ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദിസ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1 ആമ്പിയർ ഈസ് ദ കറണ്ട്. അതിനെയാണ് നമ്മൾ ഐ വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ഐ ടു എടുക്കുന്നു. ഐ ടു എന്ന് പറയുന്ന കറണ്ട് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? 2 ആമ്പിയർ സോഴ്സ് ഈസ് ആക്റ്റീവ്. ആ സമയത്ത് നമ്മൾ ആരെ മാത്രം കൺസിഡർ ചെയ്യും? 2 ആമ്പിയർ സോഴ്സ് മാത്രം ആക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ആ സമയത്ത് ഈ 2 വോൾട്ട് സോഴ്സിന് എന്ത് ചെയ്യണം? ഇൻആക്ടിവേറ്റ് ചെയ്യണം. ഈ സോഴ്സ് എന്താ? വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബ്രാഞ്ചിന് അക്രോസ് എന്ത് വരും? ഒരു ഷോർട്ട് സർക്യൂട്ട് വരും. അപ്പോൾ ഒരു 2 ആമ്പിയർ കറണ്ട്, 2 ആമ്പിയർ കറണ്ട് വരുന്നു. 2 ആമ്പിയർ ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, രണ്ടും 1 ഓം റെസിസ്റ്റൻസ്, പിന്നെ ഇങ്ങോട്ട് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ 1 ഓം 1 ഓം രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ 2 ആമ്പിയർ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. സോ ഐ ടു വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 ആമ്പിയർ. അല്ലേ, ഒരു കറണ്ട് സോഴ്സ് രണ്ട് റെസിസ്റ്റൻസ്, ഈ ബ്രാഞ്ച് ഉണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ ഷോർട്ട് സർക്യൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ഈ ബ്രാഞ്ചിന് പകരം. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് 2 ആമ്പിയർ, ഇതിൽ കൂടെ 1 ആമ്പിയർ, ഇതിൽ കൂടെ 1 ആമ്പിയർ. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര? 1 ആമ്പിയർ. സോ ഐ ടു വാല്യൂ ഈസ് 1 ആമ്പിയർ. സോ വി ക്യാൻ ഫൈൻഡ് ഐ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. എങ്ങനെയാവുമ്പം? രണ്ട് സോഴ്സും ആക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട്, അതാണ് ഐ എക്സ്. നമ്മൾ ആദ്യത്തെ സോഴ്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് ഐ വൺ കണ്ടുപിടിച്ചു, രണ്ടാമത്തെ സോഴ്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് ഐ ടു കണ്ടുപിടിച്ചു, രണ്ടിനെയും കൂടെ കൂട്ടുക. സോ 1 + 1 = 2 ആമ്പിയർ വിൽ ബി ദ ഫൈനൽ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് പറയും, നമ്മൾ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് എടുക്കുക. ആ സർക്യൂട്ടിൽ എന്തുണ്ടായിരിക്കണം? രണ്ട് സോഴ്സസ് ഉണ്ടായിരിക്കണം. പറ്റുവാണെങ്കിൽ ഒന്ന് വോൾട്ടേജ് സോഴ്സ് എടുക്കുക, ഒന്നിനെ കറണ്ട് സോഴ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സോഴ്സ് മാത്രം വെച്ചിട്ട് കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് കറണ്ട് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് മാത്രം എടുത്ത് കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ സമയത്ത് സെക്കൻഡ് സോഴ്സിനെ ഇൻആക്ടിവേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് സോഴ്സിനെ മാത്രം എടുക്കുക, ഫസ്റ്റ് സോഴ്സിനെ ഇൻആക്ടിവേറ്റ് ചെയ്യുക. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാർട്ട് എ. നെക്സ്റ്റ് പാർട്ട് ബി. പാർട്ട് ബിയിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് 14 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് സെക്ഷന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ 6 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, എന്നാലേ നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടുള്ളൂ. ഇനി സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 14 മാർക്സിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒബ്ടെയ്ൻ ദ തെവെലിൻ ഇക്വിവലന്റ് സർക്യൂട്ട് അക്രോസ് ദ ടെർമിനൽ എ ബി എന്ന് പറയുന്ന ടെർമിനലിന് അക്രോസ് ഉള്ള തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു മൊത്തം സർക്യൂട്ടിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ട് മാറ്റും. അതാണ് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഈ സൈഡിലേക്ക് മൊത്തം സർക്യൂട്ടിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി മാറ്റും? ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ റെസിസ്റ്റൻസും ഉള്ള നെറ്റ്വർക്കായിട്ട് മാറ്റും. സോ ദ നെറ്റ്വർക്ക് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഈ നെറ്റ്വർക്കിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർ ചെയ്തിട്ട് ഈ ടൈപ്പിലാക്കും. നോക്കി, ഈ നെറ്റ്വർക്ക് ഒന്ന് നോക്കി, ഒരു ഡിപ്പെൻഡൻറ് സോഴ്സ്, ഒരു ഇൻഡിപെൻഡൻറ് സോഴ്സ്, ഒരു ഇൻഡിപെൻഡൻറ് കറണ്ട് സോഴ്സ്. ഈ സാധനത്തിനെയാണ് നിങ്ങൾ ഇങ്ങനെയാക്കി മാറ്റുന്നത്. അതാണ് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് അല്ലെങ്കിൽ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയാക്കി മാറ്റുവാണെങ്കിൽ VTH എന്താണെന്ന് അറിയണം, RTH എന്താണെന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് അങ്ങനെയാക്കി മാറ്റാൻ പറ്റൂ. എങ്ങനെ VTH ഉം RTH ഉം കണ്ടുപിടിക്കാം? VTH എന്ന് പറയുന്നത് ഇവിടുന്ന് AB എന്ന് പറയുന്ന രണ്ട് ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. RTH എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനലിൻ്റെ അക്രോസും നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് VTH കണ്ടുപിടിക്കാം. VTH എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് അല്ലേ. സോ ദിസ് ഈസ് VTH. ഇതല്ലേ നമ്മൾ റെഫറൻസ്, ഇതിനെ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കാം. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ നോക്ക്, VTH എന്ന് പറയുന്ന വോൾട്ടേജ് ഈ പോയിന്റിലെ വോൾട്ടേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം എന്താ? ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പൺ സർക്യൂട്ടാണ്. AB എന്ന് പറയുന്ന ടെർമിനലിന് അക്രോസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് പോയിന്റിന് അക്രോസ് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ട് കനോട്ട്
ഫ്ലോ ത്രൂ ഓപ്പൺ സർക്യൂട്ട് ബ്രാഞ്ച്. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ലെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എത്രയായിരിക്കും? സീറോ വോൾട്ട് ആയിരിക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ടിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ വി ടി എച്ച് ഉണ്ട്, ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് സീറോ ആണെങ്കിൽ ഈ വി ടി എച്ച് തന്നെ ആയിരിക്കില്ല ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ദ വോൾട്ടേജ് across this node is also can be termed as VTH. ഇവിടെ നമ്മൾ വി ടി എച്ച് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് സീറോ ആണെങ്കിൽ ദ സെയിം വോൾട്ടേജ് ക്യാൻ ബി അസൈൻഡ് ഹിയർ. ഇനി ഈ പോയിൻറ്റും ഈ പോയിൻറ്റും സെയിം പോയിൻറ്റ്സ് അല്ലേ, ഇതിന് അക്രോസ് കമ്പോണൻസ് ഒന്നുമില്ലല്ലോ. സോ ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് വി ടി എച്ച് ഈസ് ദ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ നോഡ് വോൾട്ടേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നോഡിൽ കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ടി എച്ച് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത് ഇവിടുത്തെ വോൾട്ടേജ് വി ടി എച്ച് ആയിട്ട് അസ്യൂം ചെയ്തു, അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജും വി ടി എച്ച് ആന്ന് പറഞ്ഞു, ഇവിടുത്തെ വോൾട്ടേജും വി ടി എച്ച് ആന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നോഡിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? കെ സി എൽ അപ്ലൈ ചെയ്യുന്നു, കിർച്ചോഫ് കറൻറ് ലോ അപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ കെ സി എൽ അപ്ലൈ ചെയ്യുക? ഇവിടുത്തെ വോൾട്ട് ഈ ഒരു നോഡിൽ അറിയാമെങ്കിൽ, ഈ ഒരു നോഡിനെ അറിയാമെങ്കിൽ ആ നോഡിൽ കൂടെ പോകുന്ന എല്ലാ കറൻസിനെയും ഓൾജിബ്രൈക് സം ചെയ്ത് കഴിഞ്ഞാൽ സീറോ കിട്ടണം. ദാറ്റ് ഈസ് കെ സി എൽ. നോക്കിയേ, അതിലൂടെ ഏതൊക്കെ കറൻസ് ആണ് ആ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയേ. ഈ ഒരു നോഡിൽ കൂടെ ഇവിടെ ഒരു 10 ആമ്പിയർ കറണ്ട് ഇങ്ങനെ താഴോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു ബ്രാഞ്ച് ഏതാ? ഇതൊരു ബ്രാഞ്ചാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇതൊരു ബ്രാഞ്ച് ആവുന്നത്? ഈ നോഡ് തന്നെയാണ് ഈ നോഡ്, ഈ നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത്. ഒരു ബ്രാഞ്ച് ഇത്, അതിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്കറിയാം. രണ്ടാമത്തെ ബ്രാഞ്ച് ഇത്, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? വി ടി എച്ച്. ഇതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് ദ കറണ്ട്. അപ്പോൾ വി ടി എച്ച് ബൈ 10 ohm ആണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. നെക്സ്റ്റ് ഒരു ബ്രാഞ്ചും കൂടെ കണക്ട് ചെയ്തിട്ടില്ലേ, ഇങ്ങനൊരു ബ്രാഞ്ച് കണക്ട് ചെയ്തിട്ടില്ലേ, ഇങ്ങനൊരു ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഈ ബ്രാഞ്ചിൽ വേറെ ഏതെങ്കിലും വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് വി ടി എച്ച്, ഇവിടെ ഒരു 100 volt കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വി ടി എച്ച് മൈനസ് 100 volt, കൂടാതെ ഇവിടെ വീണ്ടും ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്, മൈനസ് 3 Vx ഡിവൈഡഡ് ബൈ 5 ohm. അതാണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ രണ്ട് സോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് വി ടി എച്ച് മൈനസ് 100 മൈനസ് 3 Vx ഡിവൈഡഡ് ബൈ 5 ohm. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് കിട്ടി, ഈ കറണ്ട് കിട്ടി, ഈ കറണ്ട് കിട്ടി. ഓക്കെ, ആ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ല, കാരണം അവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് കെ സി എൽ അപ്ലൈ ചെയ്തൂടെ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് വാല്യൂ എന്ത് വരും? വി ടി എച്ച് മൈനസ് 100 മൈനസ് 3 Vx. എന്തുകൊണ്ടാണ് മൈനസ് എടുക്കുന്നത്? ഇവിടെ പ്ലസ് വാല്യൂ. അപ്പോൾ വി ടി എച്ച് മൈനസ് ഈ വോൾട്ടേജ്, മൈനസ് ഈ വോൾട്ടേജ് മൈനസ് 3 Vx ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 5. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് ഈ കറണ്ട്, അത് എത്രയാണ് വരുന്നത്? പ്ലസ് വി ടി എച്ച് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm. തേർഡ് കറണ്ട് 10 ആമ്പിയർ, അതും ഔട്ട് ഗോയിങ് ആണ്. ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കറണ്ട്സിനെ മാത്രമാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇൻകമിങ് കറൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. ഞാൻ ഔട്ട് ഗോയിങ് കറൻസ് എല്ലാം കൺസിഡർ ചെയ്തു, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുത്തു. അതിൻ്റെ സം, ആൾജിബ്രൈക് സം ഈസ് ഈക്വൽ ടു 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ടി എച്ച് ആണ്. പക്ഷേ ഈ ഇക്വേഷനിൽ വി ടി എച്ച് മാത്രമാണോ ഉള്ളത്? അല്ല, വി എക്സ് ഉണ്ട്. അപ്പോൾ വി എക്സിനെ വി ടി എച്ചിൻ്റെ ടേമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. വി എക്സ് എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ 3 Vx എന്ന് പറയുന്ന വാല്യൂ ഉള്ളതുകൊണ്ട്. നോക്ക്, ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് അല്ലേ. ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള വോൾട്ടേജോ കറണ്ടോ വേറൊരു ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇയാൾ ഈ വോൾട്ടേജ് സോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വി എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് വി എക്സ്? വി എക്സ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് ബ്രാഞ്ച്. വാട്ട് ഈസ് വി എക്സ്? ഈ വോൾട്ടേജ്, ഈ ബ്രാഞ്ചിലുള്ള വോൾട്ടേജ്. വി ടി എച്ചും ഈ ബ്രാഞ്ചിലുള്ള വോൾട്ടേജ് തന്നെയല്ലേ. അപ്പോൾ വി ടി എച്ച് ഈസ് ഈക്വൽ ടു വി എക്സ് എന്ന് പറഞ്ഞൂടെ. സോ വി ക്യാൻ റൈറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? വി ടി എച്ച് ഈസ് ഈക്വൽ ടു വി എക്സ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. വി ടി എച്ച് ഈസ് ഈക്വൽ ടു വി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ വി ടി എച്ച് വി എക്സ് കാണുന്നിടത്ത് വി ടി എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ടി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് വി ടി എച്ച് മൈനസ് 100 മൈനസ് 3 times വി എക്സിന് വരെ എന്ത് എഴുതാം? വി ടി എച്ച്. സോ മൈനസ് വി ടി എച്ച് ഡിവൈഡഡ് ബൈ 5 പ്ലസ് വി ടി എച്ച് ഡിവൈഡഡ് ബൈ 10 പ്ലസ്
ടെൻ ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഈ ഡിനോമിനേറ്ററിൽ ഫൈവ് ഉണ്ട് ടെന്നും ഉണ്ട്, അപ്പോൾ കംപ്ലീറ്റ് ടെന്നിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൻ്റെ പ്രശ്നം തീരും. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഈ മൊത്തത്തിൽ ടെന്നിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ മാത്രം ടെന്നിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ടെൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഫൈവ് ഉണ്ട്, അപ്പോൾ ടെൻ ബൈ ഫൈവ് എന്ത് വരും? ടു വരും അല്ലേ. അപ്പോൾ ഇതിനെ മൊത്തം ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ടു വി ടി എച്ച് മൈനസ് ടു ഹൺഡ്രഡ്, ടു ഇൻറ്റു ത്രീ മൈനസ് സിക്സ് വി ടി എച്ച് പ്ലസ്. ഇവിടെ ടെൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ടെൻ ഉണ്ട്, ടെന്നും ടെന്നും പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യേണ്ടാവുള്ളൂ? വി ടി എച്ച്. സോ പ്ലസ് വി ടി എച്ച് പ്ലസ്, മൊത്തം ടെന്ന് വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ ടെൻ ഇല്ലേ, ടെന്നിൻ്റെ ടെൻ എത്രയാണ്? ഹൺഡ്രഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി ടു വി ടി എച്ച് പ്ലസ് വി ടി എച്ച് ത്രീ വി ടി എച്ച്, ത്രീ വി ടി എച്ച് മൈനസ് സിക്സ് വി ടി എച്ച് എത്രയാണ്? മൈനസ് ത്രീ വി ടി എച്ച്. സോ മൈനസ് ത്രീ വി ടി എച്ച്, ഇവിടെ മൈനസ് ടു ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് എത്രയാണ്? മൈനസ് ഹൺഡ്രഡ്. മൈനസ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സീറോ. സോ വി ക്യാൻ റൈറ്റ് ത്രീ വി ടി എച്ച് അല്ലെങ്കിൽ മൈനസ് ത്രീ വി ടി എച്ച് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ്. സോ വി ടി എച്ച് വാല്യൂ ഈസ് മൈനസ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ. ഓക്കെ, അപ്പോൾ തെവനൻസ് വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇത് എത്ര മാർക്കിനുള്ള ക്വസ്റ്റനാണ്? ഈ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എട്ട് മാർക്കിനുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ തെവനൻസ് വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തെവനൻസ് വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് മൂന്ന് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? തെവനൻസ് വോൾട്ടേജ് മാത്രം പോരല്ലോ തെവനൻസ് തിയറം അപ്ലൈ ചെയ്യാൻ, തെവനൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ. തെവനൻസ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു പോയിന്റിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് തെവനൻസ് റെസിസ്റ്റൻസ്. അപ്പോൾ നോർമൽ കേസിനാണെങ്കിൽ തെവനൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സോഴ്സസ് കാണാം, റെസിസ്റ്റൻസ് കാണാം. ഈ സോഴ്സസ് നമുക്ക് ശല്യമാണ്, അപ്പോൾ സോഴ്സസിനെ നമുക്ക് ഒഴിവാക്കണം. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ ചെയ്യാം? ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം? ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇല്ലേ, ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ നമുക്ക് അവിടെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഓൾറെഡി വി ടി എച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടെർമിനലിനെ നമ്മളങ്ങ് ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ ഒരു കറണ്ട് പോകുമല്ലോ, ആ കറണ്ടിനെ നമ്മൾ ഐ എസ് സി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോട്ടൺസ് തിയറത്തിലെ ഐ എൻ ആണ് അത്. അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കിട്ടുന്ന കറണ്ട്, ആ കറണ്ടിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി ടി എച്ച് ഡിവൈഡഡ് ബൈ ഐ എസ് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തെവനൻസ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ തെവനൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ സർക്യൂട്ടിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇല്ലാമെങ്കിൽ ഒന്നും പ്രശ്നമില്ല, കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്, അതുകൊണ്ട് ആ നോർമൽ മെത്തേഡിൽ പോയാൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. സോ ദ കറണ്ട് ത്രൂ ദിസ്, ഇതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു, ആൻഡ് വി വിൽ അസ്യൂം ദ കറണ്ട് ത്രൂ ദിസ് ആസ് ഐ എസ് സി. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്നും കൂടെ ഇവിടെ എന്ത് അപ്ലൈ ചെയ്ത് നോക്കാം? കെ സി എൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ നോഡിൽ കെ സി എൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ നോഡിൽ കെ സി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കറണ്ടുകളാണ് വരിക? നോക്കി, ഐ എസ് സി എന്ന് പറയുന്ന കറണ്ട് ഇതിൽ കൂടെ പോകുന്നുണ്ട്. സോ ഐ എസ് സി ഈസ് ദ ഔട്ട് ഗോയിങ് കറണ്ട്. ഒരു ബ്രാഞ്ചിലെ കറണ്ട് കിട്ടി, ടെൻ ആംബിയർ ഈസ് ദ ഔട്ട് ഗോയിങ് കറണ്ട് ത്രൂ ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വി എക്സ് ഡിവൈഡഡ് ബൈ ടെൻ. നേരത്തെ വി ടി എച്ച് ഉണ്ട്, അതാണ് ഇവിടെ അസ്യൂം ചെയ്യരുത്. കാരണം എന്താ, വി ടി എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരുന്നു. നമ്മൾ വി ടി എച്ച് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലേ കാണുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തില്ലേ, അപ്പോൾ വി ടി എച്ച് പോയി. വി ടി എച്ച് ഇല്ല അതിന്, വി ടി എച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഇതിൽ അപ്ലൈ ചെയ്യരുത്, ഇത് വേറെ സർക്യൂട്ട് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് വി എക്സ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ടെൻ. സോ വി എക്സ് ബൈ ടെൻ ആയിരിക്കില്ലേ ഇതിൽ കൂടെ പോകുന്ന കറണ്ട്? അപ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് കിട്ടി. നെക്സ്റ്റ് ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഈ ബ്രാഞ്ചിലുള്ള വേറെ വോൾട്ടേജുകൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വി എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കെ സി എൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വി എക്സിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. വി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വി എക്സ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് ബ്രാഞ്ച് അല്ലേ. അതേ വി എക്സ് തന്നെയാണ് എന്ത് ഈ ബ്രാഞ്ചിന് അക്രോസും ഉള്ളത്. അപ്പോൾ വി എക്സ് ബൈ ടെൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടും. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. സോ കെ സി എൽ ഇക്വേഷൻ അപ്ലൈയിങ് കെ സി എൽ വി ഗെറ്റ് എന്തൊക്കെയാണ്?
ഒന്ന് കറണ്ട് എന്ന് പറയുന്നത് ഐ എസ് സി ആണ്, ഐ എസ് സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ഐ എസ് സിയുടെ വാല്യൂ അൺനോൺ ആണ്, ഇവിടുത്തെ വോൾട്ടേജ് വി എക്സ് ആണ്. എന്താണ് ഐ എസ് സി എന്ന് നോക്കിയേ, വി എക്സ് എന്ന് പറയുന്നതാണ് ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ, അതിനക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയാ 10. അപ്പോൾ ഇതിന് കൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും, വി എക്സ് ബൈ 10. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ വി എക്സിൻ്റെ വാല്യൂ അറിയണം. വി എക്സിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ വി എക്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കെ സി എൽ ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന കറണ്ട് ഐ എസ് സി, ഐ എസ് സിക്ക് വേറെ എന്ത് എഴുതും, വി എക്സ് ബൈ 10. സോ വി എക്സ് ബൈ 10. നെക്സ്റ്റ് കറണ്ട് ഏതാ, ഒരു 10 ആമ്പിയർ താഴെ കൂടെ പോകുന്നുണ്ട്. സോ എല്ലാം പോസിറ്റീവ് അല്ലേ, കാരണം എന്താ, എല്ലാം നമ്മൾ ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഈ ബ്രാഞ്ചിൽ കൂടി ഒരു കറണ്ട് പോകുന്നുണ്ട്, അതിൻ്റെ വാല്യൂ എത്രയാ, വി എക്സ് ബൈ 10. സോ പ്ലസ് വി എക്സ് ബൈ 10. പിന്നെയോ ഈ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട്, അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, വി എക്സ് മൈനസ് 100 മൈനസ് 3 വി എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ ആരാണ് പ്രശ്നമുള്ളത്, ഡിനോമിനേറ്റർ പ്രശ്നമുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിനെ കംപ്ലീറ്റ് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കംപ്ലീറ്റ് ഇക്വേഷനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും ഒന്ന് നോക്കിയേ, ഫസ്റ്റ് വി എക്സ് ബൈ 10 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വി എക്സ് പ്ലസ്, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 100 പ്ലസ്, വി എക്സ് ബൈ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വി എക്സ് പ്ലസ്. ഈ മൊത്തം സാധനത്തിന് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മോളിൽ 10 താഴെ 5, 10/5 എത്രയാ 2. അപ്പോൾ ഇതിനെ മൊത്തം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, സോ 2 വി എക്സ് മൈനസ് 200 മൈനസ് 6 വി എക്സ് ഈസ് ഈക്വൽ ടു 0. നോക്കിയാൽ വി എക്സ് മാത്രമല്ലേ ഇക്വേഷനിലുള്ളൂ, ഇതിൻ്റെ അകത്ത് നമുക്ക് വി എക്സ് കിട്ടൂലേ. സോ വി എക്സ് പ്ലസ് വി എക്സ് 2 വി എക്സ്, 2 വി എക്സ് പ്ലസ് 2 വി എക്സ് 4 വി എക്സ്, 4 വി എക്സ് മൈനസ് 2 വി എക്സ് എത്രയാ, 4 വി എക്സ് മൈനസ് 2 വി എക്സ്, സോറി വി എക്സ് പ്ലസ് വി എക്സ് 2 വി എക്സ്, 2 വി എക്സ് പ്ലസ് 2 വി എക്സ് 4 വി എക്സ്, 4 വി എക്സ് മൈനസ് 6 വി എക്സ് എത്രയാ, മൈനസ് 2 വി എക്സ്. സോ മൈനസ് 2 വി എക്സ്. പിന്നെ ഇവിടെ പ്ലസ് 100 ഇവിടെ മൈനസ് 100 എത്രയാ, മൈനസ് 200 എത്രയാ, മൈനസ് 100. മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. സോ വി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 വി എക്സ് ഈസ് ഈക്വൽ ടു 100. വി എക്സ് വാല്യൂ ഈസ് VX value is 100/2, that is equal to 50 volt. അപ്പോൾ വി എക്സ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, ഐ എസ് സി. ഐ എസ് സി എന്ന് പറയുന്നത് എന്താ, ഐ എസ് സി എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട്. ഈ ബ്രാഞ്ചിലെ വോൾട്ടേജ് എത്രയാ, വി എക്സ്. ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എത്രയാ, 10 ohm. അപ്പോൾ അവിടുത്തെ കറണ്ട് എത്രയായിരിക്കും, വി എക്സ് ബൈ 10. സോ ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഐ എസ് സി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഈസ് 50, റെസിസ്റ്റൻസ് ഈസ് 10 ohm. സോ 5 ആമ്പിയർ ഈസ് ദ ഐ എസ് സി. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടിയത്, നമുക്ക് ഇതുവരെ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്, ആർ വി ടി എച്ച് മൈനസ് 100/3 കിട്ടി, ഐ എസ് സി 5 ആമ്പിയറും കിട്ടി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെവനിൻസ് റെസിസ്റ്റൻസ് ആയിരുന്നു. സോ തെവനിൻസ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, വി ടി എച്ച് ഡിവൈഡഡ് ബൈ ഐ എസ് സി. വി ടി എച്ച് വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്, മൈനസ് 100/3. ഐ എസ് സി വാല്യൂ എത്ര കിട്ടി, 5. സോ മൈനസ് 100/, ആക്ച്വലി റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ 100/15 എന്നാണ് നമുക്ക് കിട്ടുക. സോ 100/15 എന്ന് പറയുന്നത് 100/15 നമുക്ക് എങ്ങനെ എഴുതാം, രണ്ടിലും 5 പോകുന്ന കാരണം 20/3 ohm. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ തെവനിൻസ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളോട് എക്സാമിന് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ തെവനിൻ ഇക്വലൻസ് സർക്യൂട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, വി ടി എച്ചിൻ്റെ വാല്യൂ കിട്ടി, ആർ ടി എച്ചിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ തെവനിൻസ് ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കിട്ടിയ വി ടി എച്ച് വാല്യൂവും ആ കിട്ടിയ ആർ ടി എച്ച് വാല്യൂ ഈ സർക്യൂട്ടിലാക്കിയിട്ട് എ ബി കൊടുത്ത് വരച്ചാൽ മതി. വി ടി എച്ച് വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്, -100/3. ആർ ടി എച്ച് വാല്യൂ എത്രയാണ് കിട്ടിയത്, 20/3. സോ ദിസ് ഈസ് ദ തെവനിൻസ് ഇക്വലൻ സർക്യൂട്ട് അക്രോസ് എ ബി. ഓക്കെ, അപ്പോൾ കണ്ടുപിടിച്ച സ്റ്റെപ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ.
കണ്ടുപിടിച്ച സ്റ്റെപ്സ് സാധാരണ കെ സി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയത്. അതിൽ ആകെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താ, ആർ ടി എച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് ആർ ടി എച്ച് കാണുമ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വി ടി എച്ച് ഡിവൈഡഡ് ബൈ ഐ എസ് സി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർ ടി എച്ച് കണ്ടുപിടിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ തന്നെ ഞാൻ പറഞ്ഞു 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ തെവനിൻസ് ഇക്വിവലന്റ് സർക്യൂട്ട് കാണാനാണ് ചോദിച്ചത്. അതിൽ വി ടി എച്ചും ആർ ടി എച്ചും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 മാർക്ക് വീതം കിട്ടും. പിന്നെ സർക്യൂട്ട് വരയ്ക്കുന്നതിന് നമുക്ക് എന്ത് കിട്ടും, 2 മാർക്ക് കിട്ടും. അങ്ങനെയാണ് 8 മാർക്കിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടാവുക. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിലെന്താ, ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് ആർ എൽ ഫോർ മാക്സിമം പവർ, ഓൾസോ ഇവാലുവേറ്റ് ദ മാക്സിമം പവർ അക്രോസ് ദ ലോഡ്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ആ സർക്യൂട്ടിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ് തന്നിട്ടില്ല, അത് വേരിയബിളാണ്. അതുകൊണ്ടാണ് അവിടെ ആരോ ഇട്ടിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടിൽ മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കണം. നമുക്കറിയാം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ആ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് നമ്മൾ ഒരു ലോഡ് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലോഡിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് മാക്സിമം പവർ ആ ലോഡിന് അക്രോസ് കിട്ടുന്നത്, അത് പറയുന്നതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പ്രകാരം ആർ എൽ വാല്യൂ ഷുഡ് ബി ആർ എസ് വാല്യൂ, ദെൻ ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ്. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയാം. ഇനി എത്രയായിരിക്കണം മാക്സിമം പവർ, പവർ ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ സോഴ്സ് വോൾട്ടേജ് എന്നാണ് കേട്ടോ പറയുക, വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 times ഓഫ് ആർ. ഇതാണ് മാക്സിമം പവർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാവുമ്പോഴാണ് മാക്സിമം പവർ, എത്രയാവുമ്പോഴാണ് ഇഫ് ആർ എൽ ഈക്വൾ ടു ആർ എസ്. അപ്പോൾ ആർ എസ് എവിടെ, ഈ സർക്യൂട്ടിൽ ആർ എസ് എവിടെ, ഈ സർക്യൂട്ട് ഈ പ്രകാരമാണോ ഉള്ളത്, അല്ല. അപ്പോൾ ഈ മൊത്തം സർക്യൂട്ടിനെ ഇതാ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ഈ ഈ ആർ എൽ ഒഴിച്ച് ബാക്കിയുള്ള മൊത്തം സർക്യൂട്ടിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതായത് ഇപ്പം ഞാനിവിടെ എ ബി എന്ന് പറയുന്ന 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇവിടെയും ഞാൻ എ ബി എന്ന് പറയുന്ന പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എ ബി കെക്രോസ് ഈ തരത്തിലൊരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർ എൽ, പിന്നെ അങ്ങോട്ട് ആർ എൽ, ആർ എല്ലിൻ്റെ വാല്യൂ ക്യാൻ ബി ഈക്വൽ ടു ആർ എസ്. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മൊത്തം സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഈ തരത്തിലാക്കണം, എന്നാൽ മാത്രമേ മാക്സിമം പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ ഒരു വോൾട്ടേജും റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന തിയറത്തിനെയാണ് തെവനൻസ് തിയറം എന്ന് പറയാം. ഈ വോൾട്ടേജിനെയാണ് തെവനൻസ് വോൾട്ടേജ് എന്ന് പറയുക, ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റൻസിനെയാണ് തെവനൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ മൊത്തം സർക്യൂട്ടിൽ എ ബി കെക്രോസ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, തെവനൻസ് വോൾട്ടേജും തെവനൻസ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എന്താ, ഈ മൊത്തം സർക്യൂട്ടിൽ ഈ 2 പോയിൻ്റിന് അക്രോസ് ഉള്ള എന്ത് കണ്ടുപിടിക്കണം, വി ടി എച്ചും കണ്ടുപിടിക്കണം, ആർ ടി എച്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. അപ്പോൾ നമ്മൾ ആ ലോഡിന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ലോഡിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ഒരു വോൾട്ടേജ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വി ടി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയ ഇവിടുത്തെ വോൾട്ടേജാണ് വി ടി എച്ച്, സെയിം വോൾട്ട് നോഡാണ് ഇത്, സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വി ടി എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്യാനുണ്ട്. കാരണം ഈ ഇവിടെ നമ്മൾ കെ സി എൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വി ടി എച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ കെ സി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നോഡ് വോൾട്ടേജ് നമുക്ക് ഈ നോഡ് കൂടെ ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കിട്ടും, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കിട്ടില്ല. കാരണം എന്താ, ഇതിൽ കൂടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ സോഴ്സ് ഉണ്ടല്ലോ, കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്, ഇതിനെ നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും ആയിട്ട് മാറ്റും. അത് നമ്മൾ ഓൾറെഡി സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിന് പകരം ഈ സർക്യൂട്ടിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കറണ്ടിനെയും പാരലൽ റെസിസ്റ്റൻസിനെയും മാറ്റിയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ് ആക്കി മാറ്റും. സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ റെസിസ്റ്റൻസ് വാല്യൂ തന്നെയായിരിക്കും, പക്ഷേ വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയായിരിക്കും, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 10 × 8 എത്രയാ, 80 volt. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 80 volt, റെസിസ്റ്റൻസ് 8 ohm. ബാക്കി ഈ രണ്ട് പോയിന്റിന് അക്രോസ് ആണ് നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. ബാക്കി എല്ലാ സർക്യൂട്ടും പഴയ പോലെ തന്നെ. സോ ബാക്കി സർക്യൂട്ട് എന്താ വരിക, ഇവിടെ ആ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മൈനസ് പ്ലസ് 0.5V ഉണ്ട്, പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് ഒരു 8 ohm ഉണ്ട്. ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് എ ബി പോയിന്റ്. ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, VTH കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് VTH അവിടെ KCL അപ്ലൈ ചെയ്യാം. കാരണം എന്താ, ഇവിടെ VTH, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ നമുക്ക് KCL അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വേറൊരു കാര്യം കൂടെ ഇവിടെ പ്രശ്നം എന്താ, VTH മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ അപ്പോൾ ഇവിടെ V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട് ഇതിനിടയിൽ, അല്ലേ. ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ വോൾട്ടേജ് 0.5V ആണ്. അപ്പോൾ 0.5V എന്ന് പറയുന്ന വോൾട്ടേജ് ഏതാ, വോൾട്ടേജ് അക്രോസ് ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച്, ഇതാണ് V എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഇത് തന്നെയല്ലേ VTH, അല്ലേ. സോ വി ക്യാൻ റൈറ്റ് VTH ഈസ് ഈക്വൽ ടു V എന്ന് എഴുതാം, ശരിയല്ലേ. അല്ലെങ്കിൽ നെക്സ്റ്റ് വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. V എന്ന് പറയുന്നത് എന്താ, ഇതിനക്രോസ് ഉള്ള വോൾട്ടേജാണ് V എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ജസ്റ്റ് VTH ഈസ് ഈക്വൽ ടു V എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, അവിടെ KCL അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ഇതിൽ കൂടെ ഈ ഒരു നോഡിൽ, ഈ ഒരു മെഷിൽ, ഇതിനെ മെഷായിട്ട് കൺസിഡർ ചെയ്യാം. ഈ മെഷിൽ കൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കാം. KCL അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം എന്താ, അവിടെ KVL അപ്ലൈ ചെയ്യുന്ന, ഇതിനെ മെഷായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതിൽ കൂടെ ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഉണ്ട് 80 volt. ഇതിൽ കൂടെ I പോകുന്ന സമയത്ത് I × 8 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ വരും. ഇവിടെ 0.5V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ്, ഇതിനക്രോസ് I × 8 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ്. ആൻഡ് വോൾട്ടേജ് ഈസ് ഡിഫൈൻഡ് അക്രോസ് AB. ഇവിടെയാണ് V ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വിന്റെ വാല്യൂ എത്രയാ, ഈ റെസിസ്റ്റൻസ് 8 ohm റെസിസ്റ്റൻസ്, ഇതിൽ കൂടെ കറണ്ട് പോകുന്ന I A കറണ്ട് പോകുന്നു. സോ 8 × I ആണ് ആ വോൾട്ടേജ്. സോ വി ക്യാൻ റൈറ്റ് 8 × I. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. KVL ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ആദ്യം വരുന്നത് -80 എന്ന് നമ്മൾ എന്തായിട്ട് എടുക്കണം, പ്ലസ് ആയിട്ട് എടുക്കണം. സോ +80 മൈനസ്, ഇവിടെ പ്ലസ് മൈനസ് അല്ലേ ഡ്രോപ്പ് വരുന്നത്. സോ -8 × I, ഇവിടെ മൈനസ് പ്ലസ് ആണ് ഡ്രോപ്പ് വരുന്നത്. സോ പ്ലസ് 0.5 × വിന്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, വിന്റെ വാല്യൂ എത്രയാ, വിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തത് എത്രയാ, 8 I. സോ 0.5V പകരം നമുക്ക് എന്ത് എഴുതാം, 8 I എന്ന് എഴുതാം. പിന്നെയോ, പിന്നെ വരുന്നത് ഏതാ, ഇതിനക്രോസ്, ഇതിനക്രോസ് ഉള്ള ഡ്രോപ്പ് എത്രയാ, +-8 × I. സോ -8 I ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനിൽ I മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ I വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഹിയർ വി ക്യാൻ റൈറ്റ് 80 − 8 I പ്ലസ് 0.5 × 8. 5 × 8 എത്രയാ, 40. 0.5 × 8 എത്രയാ, 4. സോ വി ക്യാൻ റൈറ്റ് 4 I -8 I ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ -8 I, ഇവിടെ -8 I, -16 I പ്ലസ് 4 I എത്ര വരും, -12 I. സോ വി ക്യാൻ റൈറ്റ് 12 I ഈസ് ഈക്വൾ ടു 80. I ഈസ് ഈക്വൾ ടു 80 ÷ 12, ദാറ്റ് ഈസ് എത്ര വരിക, 40/6, 20/3 അല്ലേ. അപ്പോൾ നമുക്ക് 20/3 എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ
ഐ വാല്യൂ എന്തെങ്കിലും ആവട്ടെ, ഐ അതോടെ നിൽക്കട്ടെ, നമുക്ക് ഐ അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തെവനിൻസ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തെവനിൻസ് വോൾട്ടേജ് നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്ത്? ഈ രണ്ട് പോയിന്റ് അക്രോസുള്ള ഡ്രോപ്പാണ് തെവനിൻസ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പോയിന്റ് അക്രോസ് കൂടെ പോകുന്ന കറണ്ട് നമുക്ക് കിട്ടി എത്രയാ? 20/3 എന്ന് കിട്ടി. 20/3 തന്നെ അല്ലേ. പിന്നെ നമുക്ക് അങ്ങനെ എഴുതാം, 40/6 എന്ന് എഴുതാം. 20/3 എന്ന് ഓക്കെ കറക്റ്റ്. അപ്പോൾ ഇതിനെ ഇതിന് കൂടെ പോകുന്ന കറണ്ട് 20/3 എന്ന് കിട്ടി. ഇതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയാ? 8 ohm. അപ്പോൾ വോൾട്ടേജ് എത്രയായിരിക്കും? സോ VTH ഈസ് ഈക്വൽ ടു 20/3 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ? 8. സോ ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് 160 ÷ 3 എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 53.3 volt കിട്ടും. ഓക്കെ, അപ്പോൾ VTH വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ ഇവിടെ നമുക്ക് തെവനിൻസ് ഇക്വലന്റ് കാണണമെങ്കിൽ VTH മാത്രം കിട്ടിയാൽ പോരല്ലോ, VTHയും കിട്ടണം, RTHയും കിട്ടണം. അപ്പോൾ RTH കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നോർമൽ പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ പോകുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എഫക്റ്റ് ഇല്ലാണ്ടായിട്ട് മാറും. പിന്നെ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത സർക്യൂട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 88, ഇവിടുത്തെ വോൾട്ടേജ് 0.5V. ഈ റെസിസ്റ്റൻസിന് എഫക്റ്റ് ഇല്ല, പകരം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വരും. കാരണം എന്താ, ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരിക. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രാഞ്ചിന് അക്രോസ് വരികയാണെങ്കിൽ കറണ്ട് മുഴുവൻ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുള്ളൂ. റെസിസ്റ്റൻസ് ഉള്ള ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോവില്ല. അപ്പോൾ ആ ബ്രാഞ്ച് അവിടെ വയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഇതാണ്, ഇതാ ഈ വാല്യൂ ആണ് ISC എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ സിമ്പിൾ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് 88.5V, അതിൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി സംഭവിക്കും. എന്താ, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പോയിന്റിന് അക്രോസാണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ 0.5V എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ 80 volt ഉം 8 ohm. സോ വി വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC ഈസ് ഈക്വൽ ടു 80/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആമ്പിയർ. അപ്പോൾ നമുക്ക് VTH 53.3 കിട്ടിയിട്ടുണ്ട്. സോ VTH ഈസ് 53.3 volt കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമുക്ക് 10 ആമ്പിയർ കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ RTH ഈസ് ഈക്വൽ ടു VTH/ISC, അതായത് 53.3/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.3 ohm. ഓക്കെ, അപ്പോൾ VTH കിട്ടി, RTH കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ തെവനിൻ സർക്യൂട്ട് വരയ്ക്കാം. സോ VTH ഈസ് 53.3, റെസിസ്റ്റൻസ് വാല്യൂ ഈസ് 5.3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഫിറ്റ് ചെയ്തിരുന്നത്, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, ഈ രണ്ട് പോയിന്റ് അക്രോസുള്ള VTHും RTHും ആണ്. ഇവിടെ എന്തുണ്ടായിരുന്നു? ലോഡ് ഉണ്ടായിരുന്നു. ആ ലോഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് RL. ഇങ്ങനെയായിട്ട് മാറും നമ്മുടെ സർക്യൂട്ട്. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? RL വാല്യൂ എന്തായിരിക്കണം? ഈ സോഴ്സ് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. സോ RL വാല്യൂ ഷുഡ് ബി 5.3. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്? മാക്സിമം പവർ എത്രയാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ മാക്സിമം പവർ ഈസ് ഈക്വൽ ടു PMAX ഈസ് ഈക്വൽ ടു നമ്മുടെ സോഴ്സ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 times RL. സോ സോഴ്സ് വോൾട്ടേജ് എത്രയാണ്? സോഴ്സ് വോൾട്ടേജ് 53.3. അപ്പോൾ 53.3 ÷ 4 times RL വാല്യൂ എത്രയാണ് കിട്ടിയത്? 5.3. സോ 5.3. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് വരിക 133.4 watts. ഓക്കെ, എന്തുകൊണ്ടാണ് PMAX അങ്ങനെ കിട്ടുന്നത്? നമ്മൾ ഫസ്റ്റ് സർക്യൂട്ട് തന്നെ പറഞ്ഞു, നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യുന്ന കേസിലാണ്. ആ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും, അതിന് അക്രോസ് വരുന്ന മാക്സിമം പവർ എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? RL = RS. RL = RS എന്ന് നമുക്ക് എഴുതണമെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഏത് ഫോമിലായിരിക്കണം? ഒരു വോൾട്ടേജും ഒരു റെസിസ്റ്റൻസും മാത്രമുള്ള ഫോമിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യണം. നമ്മൾ ആ സർക്യൂട്ടിൽ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്തു, VTH കണ്ടുപിടിച്ചു. VTH മാത്രം പോരാ, RTH കിട്ടണം. RTH കിട്ടണമെങ്കിൽ ഇതിന് അക്രോസ് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കണം. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ VTH/ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് RTH കിട്ടി. അപ്പോൾ മൊത്തം സർക്യൂട്ടിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ ആരേ ഉള്ളൂ? എക്സ്ട്രാ RL.
സോ ആർ എൽ വാല്യൂ ഷുഡ് ബി ആർ എസ്, ആർ എൽ വാല്യൂ ഷുഡ് ബി ആർ എസ് 5.3 ohm. മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ എന്താ? വി എക്സ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ ടൈംസ് ആർ എൽ. സോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ ടൈംസ് ആർ എൽ, വി വിൽ ഗെറ്റ് ആൻസർ ആസ് 133.4 watts. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഐ ആൻഡ് വെരിഫൈ റെസിപ്രോസിറ്റി തിയറം ഫോർ ദ ഫോളോയിങ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ പാർട്ട് ബിയിൽ ഒറ്റ ക്വസ്റ്റനേ ഉള്ളൂ. നേരത്തെ പാർട്ട് ബിയിൽ രണ്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, 8-ൻ്റെയും 6-ൻ്റെയും. ഇതൊരൊറ്റ ക്വസ്റ്റൻ 14 mark, പക്ഷെ അതിന് മാത്രം ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഐ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതാ ഈ കറണ്ട് ഐ കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? വെരിഫൈ റെസിപ്രോസിറ്റി തിയറം. റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഐയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി ഐൻ്റെ റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്തിട്ടല്ല ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക? റെസിപ്രോസിറ്റി തിയറം വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോസിറ്റി തിയറം എന്താന്ന് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, റെസിപ്രോസിറ്റി തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇൻ എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ദ റേഷ്യോ ഓഫ് റെസ്പോൺസ് ടു എക്സൈറ്റേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഈവൻ ദോ ദ സോഴ്സ് ആൻഡ് റെസ്പോൺസസ് ആർ ഇൻ്റർചേഞ്ച്ഡ് ഫ്രം ദ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ടെർമിനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെന്നാ പറയുന്നത്. ഏതാണ് റേഷ്യോ? റേഷ്യോ ഓഫ് റെസ്പോൺസ് ടു എക്സൈറ്റേഷൻ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന, എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ എക്സൈറ്റേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണെന്ത്? നമ്മുടെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് നമ്മുടെ എക്സൈറ്റേഷൻ. ഇനി ഈ എക്സൈറ്റേഷൻ കൊണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് പോകുന്നില്ലേ ഐ. ഈ ഐ ആണ് എന്ത്? റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഐ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാനും. അപ്പോൾ റെസിപ്രോസിറ്റി തിയറം പറയുന്നത് ഈ എക്സൈറ്റേഷനും ഈ റെസ്പോൺസും തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴൊക്കെ നമ്മുടെ സോഴ്സിനെ നമ്മൾ ഈ ഇൻപുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് സൈഡിലേക്ക് മാറ്റിയാലും ആ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പം നോക്ക്, എക്സൈറ്റേഷൻ ഇവിടെയുണ്ട്. ഇപ്പം ഈ എക്സൈറ്റേഷനെ ഞാൻ വി എന്ന് വിളിക്കുന്നു, 10 ആംഗിൾ 0 degree, അതാണ് നമ്മുടെ എക്സൈറ്റേഷൻ. അതിനെ ഞാൻ വി എന്ന് വിളിക്കുന്നു. ആ എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ കൂടെ ഒരു കറണ്ട് പോകുന്നില്ലേ ഐ. അപ്പോൾ നമ്മൾ അവിടെ തൽക്കാലം നമ്മൾ റേഷ്യോ എടുക്കുന്നു, വി ഡിവൈഡർ ബൈ ഐ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സൈറ്റേഷൻ എടുത്തു കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ട് സൈഡിൽ ഫിറ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സൈറ്റേഷനെ ഒഴിവാക്കിയിട്ട് ആ എക്സൈറ്റേഷനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ വോൾട്ട് ഉള്ളത്. അപ്പോൾ അവിടെ വി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ. നമുക്ക് വേണമെങ്കിൽ അതിനെ വി ഡാഷ് എന്നും ഐ ഡാഷ് എന്നും വിളിക്കാം. ആക്ച്വലി വി തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഡാഷ് എന്ന് പറയുന്നത് വി തന്നെയാണ്, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, ലെറ്റ് ഇറ്റ് ബി ഐ ഡാഷ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഡാഷ് ഡിവൈഡഡ് ബൈ ഐ ഡാഷ് കണ്ടുപിടിക്കുന്നു. റെസിപ്രോസിറ്റി തിയറം പറയുന്നത് ഈ റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ്. നമുക്കറിയാം സെയിം സോഴ്സിനെയാണ് നമ്മൾ അപ്പുറം കൊണ്ടുവയ്ക്കുന്നത്. നമുക്കപ്പോൾ വി ഡാഷിന് എന്ത് പറയാം? വി എന്ന് പറയാം. സോ വി ഡിവൈഡഡ് ബൈ ഐ ഡാഷ്. വി ബൈ ഐ ഈസ് ഈക്വൾ ടു വി ഡിവൈഡഡ് ബൈ ഐ ഡാഷ്. അപ്പോൾ വി രണ്ട് സൈഡിലും സെയിം ആണ്. അപ്പോൾ ഐ ഡിനോമിനേറ്ററും സെയിം ആയാലേ പറ്റൂ. അപ്പോൾ ഐ എന്ത് നമുക്ക് കിട്ടിയോ അത് തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഐ ഡാഷായിട്ടും കിട്ടണം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ ഐ കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ സോഴ്സിനെ കൊണ്ടുപോയിട്ട് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഈ ബ്രാഞ്ചിൽ കൂടെ ഔട്ട്പുട്ട് സൈഡിൽ കൂടെ ഒരു കറണ്ട് പോകും. ആ കറണ്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ കിട്ടിയ കറണ്ടും അപ്പോൾ കിട്ടുന്ന കറണ്ടും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്താൽ റെസിപ്രോസിറ്റി തിയറം പ്രൂവ്ഡായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഐ എന്ന് പറയുന്ന കറണ്ടിനെ കണ്ടുപിടിക്കാം. ഐ എന്ന് പറയുന്ന കറണ്ട് ഏതാ? ഇതാ ഈ കറണ്ടാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്ന കറണ്ട്. അപ്പോൾ ആ ഐ എന്ന് പറയുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് അപ്ലൈ ചെയ്യണം? ഇതിൻ്റെ അകത്ത് സാധാരണ നമുക്ക് അറിയാവുന്ന മെത്തേഡുകൾ അപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ രണ്ട് ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലോസ്ഡ് ലൂപ്പിലും കൂടെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? KVL അപ്ലൈ, അല്ലെങ്കിൽ മെഷ് അനാലിസിസ് നടത്തുക. അപ്പോൾ ഫസ്റ്റ് മെഷിൽ കൂടെ പോകുന്ന കറണ്ടിനെ I1 എന്ന് അസ്യൂം ചെയ്യുക, സെക്കൻഡ് മെഷിൽ കൂടെ പോകുന്ന കറണ്ടിനെ I2 എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം I2 എന്ന് പറയുന്ന കറണ്ടാണ് എന്ത്? I അല്ലേ. അപ്പോൾ
ഈ മെഷ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് I1-ന്റെയും I2-ന്റെയും വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ I2-യുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നതായി. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷ് അനാലിസിസ് നടത്താം. മെഷ് അനാലിസിസ് നടത്താമെന്ന് പറഞ്ഞാൽ മെഷ് 1-ൽ ഫസ്റ്റ് എന്ത് അപ്ലൈ ചെയ്യണം? മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്യുന്നു. KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് വരുന്നു? ഫസ്റ്റ് 10 ആംഗിൾ 0 ഡിഗ്രി. ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ അതിന് അത് 10 തന്നെ കൺസിഡർ ചെയ്താൽ മതി. ആംഗിൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പോൾ 10 തന്നെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ മൂന്ന് എല്ലാ റെസിസ്റ്റൻസ് അല്ല, ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ ഇൻഡക്ടറും ആണ്. ഇൻഡക്ടറിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് J10 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപിഡൻസ് ആണ്, J10 ohm ആണ് അതിൻ്റെ വാല്യൂ. J10 ohm. അതേപോലെ ഇവിടെ കപ്പാസിറ്റർ വാല്യൂ തന്നിരിക്കുന്നത് -J5 ആണ്. അപ്പോൾ J5 ohm അതാണ് അവിടുത്തെ ഇമ്പിഡൻസ് വാല്യൂ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് കാണണമെങ്കിൽ ആ ഇമ്പിഡൻസിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ച് നമ്മൾ KVL ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ എന്താ KVL ഇക്വേഷൻ വരിക? -+10, അതിനെ പ്ലസ് ആയിട്ട് എടുത്തു. അടുത്തത് 6 ohm കൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്, പ്ലസ് മൈനസ് ഡ്രോപ്പ് ആയതുകൊണ്ട് മൈനസ് ആയിട്ട് എടുത്തു. -6 × I1. മൂന്നാമത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ടറിന് അക്രോസ്, ഇൻഡക്ടറിന് അക്രോസുള്ള കറണ്ട് എത്രയാണ് നോക്കിയേ? ഈ മെഷും ഈ മെഷിൻ്റെ എഫക്റ്റ് വരുന്നില്ലേ, I1 കറണ്ടും ഉണ്ട്, I2 കറണ്ടും ഉണ്ട്. സോ റിസൾട്ടൻ്റ് കറണ്ട് വിൽ ബി I1 - I2, കാരണം മെഷ് അനാലിസിസിൽ മെഷ് 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, I1 ആണ് ഇവിടെ സുപ്പീരിയർ ആയിട്ട് എടുക്കേണ്ടത്. സോ -J10 × I1 - I2 = 0. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, 10 - 6 I1 - J10 I1 + J10 I2 = 0. ഇതിൽ I1 വരുന്ന ടേമിനെ മുഴുവൻ ക്ലബ് ചെയ്ത് എഴുതുന്നേ. സോ -6 - J10 × I1 + J10 I2 = -10. ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം ടേമിനെയും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം ടേമിനെയും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 6 + J10 I1 - J10 I2 = 10. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് മെഷിൽ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് മെഷ് ഉണ്ടല്ലോ, സെക്കൻഡ് മെഷിൽ KVL അപ്ലൈ ചെയ്ത് നോക്കിയേ. സോ മെഷ് 1 KVL കഴിഞ്ഞു, നെക്സ്റ്റ് മെഷ് 2 KVL ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാ വരിക? ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ്, രണ്ട് ഡ്രോപ്പ് അല്ലേ ഉള്ളൂ. രണ്ട് ഡ്രോപ്പിൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ? I2 - I1, കാരണം ഈ ബ്രാഞ്ചിൽ ഈ മെഷിൻ്റെയും ഈ മെഷിൻ്റെ എഫക്റ്റ് ഉണ്ട്, ഈ മെഷാണ് സുപ്പീരിയർ. I2 - I1 ഡ്രോപ്പ് മൈനസ് പ്ലസ്. ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഡ്രോപ്പ് ഏതാ? മെഷ് 2 അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്ന ഡ്രോപ്പ് ഏതാ? ഇങ്ങനെയല്ലേ, I2 അല്ലേ സുപ്പീരിയർ, അപ്പം ഇങ്ങനെയല്ലേ ഡ്രോപ്പ് എടുക്കുക. അതേപോലെ ഇതിനെ ക്രോസുള്ള ഡ്രോപ്പ് എത്രയാ? +-. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് മെഷ് അനാലിസിസ് ഇക്വേഷൻ പറഞ്ഞ് KVL ഇക്വേഷൻ പറഞ്ഞ് നോക്കിയേ, എന്താ കിട്ടുക? I2 - I1, പോളാരിറ്റി മൊത്തം എത്രയാ? -. സോ -I2 - I1 × എത്രയാ വരുന്നത്? J10 - I2 × എത്രയാ റെസിസ്റ്റൻസ് വില? എത്രയാ? -J5. സോ -J5 = 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? ഒന്ന് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -I2 അല്ലെങ്കിൽ -J10 I2 + J10 I1, ഇവിടെ -- വരുന്നത് +J5 I2 = 0. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? J10 I1. സോ J10 I1, പിന്നെ ഇവിടെ J5 I2 ഉണ്ട്, -J10 I2. അപ്പോൾ I2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ -J10 + J5 = 0. അപ്പോൾ ഇവിടെ -J10 ഉം + J5 ഉം എന്താവും? -J5 ആവും. സോ ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക്, വേറെ കളറിൽ എഴുതാം. സോ സോൾവിങ് ദിസ് വി വിൽ ഗെറ്റ് എന്താ കിട്ടുക? J10 I1, പിന്നെ എന്താ വരിക?
മൈനസ് ജെ ടെന്നും പ്ലസ് ജെ ഫൈവും മൈനസ് ജെ ഫൈവ്, സോ മൈനസ് ജെ ഫൈവ് ഐ ടു, മൈനസ് ജെ ഫൈവ് ഐ ടു ഈക്വൽ ടു സീറോ. സോ ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ സിക്സ് പ്ലസ് ജെ ടെൻ ഐ വൺ മൈനസ് ജെ ടെൻ ഐ ടു ഈസ് ഈക്വൽ ടു ടെൻ. സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് ജെ ടെൻ ഐ വൺ മൈനസ് ജെ ഫൈവ് ഐ ടു ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ രണ്ട് ഇക്വേഷൻ വൺ ടു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് തൽക്കാലം സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ ഈ സെക്കൻഡ് ടേംസ് മായ്ക്കുകയാണ്. കാരണം ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ എഴുതാം. സോ ദിസ് ഈസ് ലൈക്ക് എന്താ വരിക, ജെ ടെൻ ഐ വൺ മൈനസ് ജെ ഫൈവ് ഐ ടു ഈസ് ഈക്വൽ ടു സീറോ. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഒരാൾ പോകണം. ഏത് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു വേരിയബിൾ പോകണം. ഒരു വേരിയബിൾ പോകണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് വേരിയബിൾ നോക്കിയാൽ ജെ ഫൈവ് ഐ ടു, ഇവിടെ ജെ ടെൻ ഐ ടു. ഇതിനെ മൊത്തത്തിൽ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ജെ ടെൻ വരില്ലേ. മൊത്തത്തിൽ മൈനസ് ജെ ടെൻ വന്ന് ആദ്യത്തിൻ്റെ അകത്ത് നിന്ന് രണ്ടാമത്തെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ ടുവിൻ്റെ ടേം അങ്ങ് പോവില്ലേ. സോ വി ക്യാൻ റൈറ്റ് ടു ഇൻറ്റു ടു ഗിവ്സ് എന്ത് വരും, ജെ ട്വൻറ്റി ഐ വൺ ഇവിടെ മൈനസ് ജെ ടെൻ ഐ ടു ഈക്വൽ ടു സീറോ. ഇതിനെ നമുക്ക് ഇക്വേഷൻ ത്രീ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൽ ഇക്വേഷൻ വൺ മൈനസ് ഇക്വേഷൻ ത്രീ. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് സിക്സ് പ്ലസ് ജെ ടെൻ ഐ വൺ മൈനസ് ജെ ടെൻ ഐ ടു ഈസ് ഈക്വൽ ടു ടെൻ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് അത് കിട്ടി. തേർഡ് ഇക്വേഷനായിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ജെ ട്വൻറ്റി ട്വൻറ്റി ഐ വൺ മൈനസ് ജെ ടെൻ ഐ ടു ഈസ് ഈക്വൽ ടു സീറോ. സോ ദിസ് ഈസ് തേർഡ് ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് നിന്ന് തേർഡ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഐ ടുവിൻ്റെ ടൈം അങ്ങോട്ട് പോകും, എന്നിട്ട് നമുക്ക് ഐ വണ്ണിൻ്റെ വാല്യൂ മാത്രം കിട്ടും. സോ ഐ വൺ വാല്യൂ വിൽ ബി, സോ കംപ്ലീറ്റ് സൊല്യൂഷൻ ഞാൻ എഴുതുന്നില്ല. ഐ വൺ വാല്യൂ വിൽ ബി, ഐ വൺ വാല്യൂ നമുക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ സിക്സ് പ്ലസ് ജെ ടെൻ, മൈനസ് സിക്സ് പ്ലസ് ജെ ടെൻ എന്നാണ് കിട്ടിയത്. സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് ആദ്യം വണ്ണിൻ്റെ അകത്ത് നിന്ന് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യാനേ ഉള്ളൂ. വണ്ണിൻ്റെ അകത്ത് നിന്ന് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് ഐ വണ്ണിൻ്റെ വാല്യൂ കിട്ടുക. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐ വണ്ണിൻ്റെ വാല്യൂ ഇതിൻ്റെ അകത്ത് ഐ വണ്ണും ഐ ടു മാത്രമല്ലേ ഉള്ളൂ, ഈ ടൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ടുവിൻ്റെ വാല്യൂ കിട്ടും. സോ ഐ ടു വാല്യൂ നമുക്ക് കിട്ടുന്ന എങ്ങനെ, ഇത് ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഐ വണ്ണിൻ്റെ വാല്യൂ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ ടുവിൻ്റെ വാല്യൂ കിട്ടും. ഐ ടുവിൻ്റെ വാല്യൂ ഇവിടെ കിട്ടുക മൈനസ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ മൈനസ് സിക്സ് പ്ലസ് ജെ ടെൻ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താ, നമ്മൾ കൺസിഡർ ചെയ്തത് ഐ ടു എന്ന് പറയുന്നത് ഐ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ വാല്യൂ ആയിരുന്നു. സോ ദിസ് ഈസ് ദ ഐ വാല്യൂ. ഓക്കെ, അതിൽ ഈ ഒരു വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ അടിയിൽ കോംപ്ലക്സ് നമ്പർ ഉള്ളത് കൊണ്ട് അതിനെ മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്യുവർ ഫോമിൽ എഴുതാം. പക്ഷേ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഐ തന്നെ റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്തും കിട്ടണമെന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ മൊത്തം ത്രീ വെച്ച് ടു വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ത്രീ പ്ലസ് ജെ ഫൈവ് ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് ദ ഐ വാല്യൂ. ഇതിനെ കോംപ്ലക്സ് വാല്യൂ ഒക്കെ ഒഴിവാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പ്ലസ് ജെ വൺ പോയിൻറ്റ് ഫോർ സെവൻ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐൻ്റെ വാല്യൂ ആണ് അല്ലേ. മെഷ് അനാലിസിസിൽ ഐ ടുവിന് കൊടുത്ത വാല്യൂ ആണ് ആക്ച്വലി ഐ. അപ്പോൾ ഐ ടു നമ്മൾ കണ്ടുപിടിച്ചു, ഐ ടു ഇങ്ങനെ കിട്ടും. അതിനെ ഒന്നും കൂടെ ഐ ടു ഇങ്ങനെ കിട്ടും. ഇതിനെ ഒന്നും കൂടെ നമ്മൾ മുകളിൽ ട്വൻറ്റി ഉണ്ട്, അടിയിൽ സിക്സ് ബൈ സിക്സ് പ്ലസ് ജെ ടെൻ. ഇതിൽ കോമൺ ആയിട്ട് ടൂവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ വരും, ഇവിടെ ഫൈവ് വരും, ടൂവും ടൂവും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ടെൻ വരും. ഓക്കെ, അപ്പോൾ അതാണ് ടെൻ ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ പ്ലസ് ജെ ഫൈവ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഐൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി മാർക്ക് ഷുവറാണ്. കാരണം എന്താ, ഫസ്റ്റ് ഐൻ്റെ വാല്യൂ കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് മാർക്ക് ഏഴ് മാർക്ക് എന്തായാലും കിട്ടും. ഇനി നമ്മളോട് റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സോഴ്സിനെ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. ഈ സോഴ്സിനെ ഇവിടെ ഓൾറെഡി സോഴ്സ് ഉണ്ടായിരുന്നതിന് എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം.
സോ അവർ നെറ്റ്വർക്ക് വിൽ ബി ലൈക്ക് 6 ohm. This is J10. ഇവിടെ എന്ത് വരും? നമ്മുടെ സോഴ്സ് വരും. സോഴ്സിൻ്റെ വാല്യൂ എത്ര? 10 ആംഗിൾ 0 ഡിഗ്രി. ഈ കപ്പാസിറ്ററിനെ ഒന്നും കളയാൻ പാടില്ല, അതൊക്കെ അങ്ങനെ തന്നെ വേണം. സോ ദിസ് ഈസ് അവർ നെറ്റ്വർക്ക്. ഇങ്ങനെയായിരിക്കും നമ്മളെ നെറ്റ്വർക്ക്. അതിൽ ഇമ്പിഡൻസ് വാല്യൂസിന് ഒരു മാറ്റവും ഇല്ല. സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡിൽ നിന്ന് എടുത്ത് ആ സൈഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി എന്ത് കിട്ടും? ഒരു കറണ്ട് കിട്ടും. ലെറ്റ് ഇറ്റ് ബി IX. ഈ കിട്ടുന്ന IX എന്ന് പറയുന്ന കറണ്ട് എന്ത് തന്നെ ആയിരിക്കണം? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച I എത്രയാണോ സെയിം വാല്യൂ ആയിരിക്കണം നമുക്ക് IX-ന് കിട്ടേണ്ട. ആ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആക്ച്വലി അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഇതുപോലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? ഇവിടെ നമ്മൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ്, അറിയാവുന്ന അനാലിസിസ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാവുന്ന അനാലിസിസ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എന്ന് പറയുന്ന വോൾട്ടേജാണ് അവിടുത്തെ വോൾട്ടേജ്, ആ നോഡിലെ വോൾട്ടേജ് എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? KCL അപ്ലൈ ചെയ്യുക. KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വരിക? ഒന്ന് നോക്കിയേ. ഇവിടെ വി നമുക്ക് 3 കറണ്ടുകൾ വരും. ഇതാ ഇവിടെ ഒരു ബ്രാഞ്ച് കറണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് കറണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് കറണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? IX എന്ന് പറയുന്നത് എന്താ? ഈ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ V/6. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലും അനാലിസിസ് നടത്തി ആൻസർ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഇക്വേഷൻ എഴുതുക. ഇതിൽ KCL ഇക്വേഷൻ എഴുതുക. KCL ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ പറ്റുക? ഒരു കറണ്ട് എന്ന് പറയുന്നത് ഇതിൽ കൂടെ പോകുന്ന കറണ്ട്, ദാറ്റ് ഈസ് V/6. നെക്സ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് V/J10. സോ V/J10. അടുത്ത കറണ്ട് എന്ന് പറയുന്നത് V-10 / റെസിസ്റ്റൻസ് എത്രയാണ്? -J5. ഇതാണ് ആ നോഡിലെ KCL ഇക്വേഷൻ വരിക. ആ KCL ഇക്വേഷനിൽ V മാത്രമല്ലേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് V-ന്റെ വാല്യൂ കിട്ടും. V-ന്റെ വാല്യൂ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? IX-ന്റെ വാല്യൂ കിട്ടും. നമുക്ക് കിട്ടേണ്ട കറണ്ട് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് V-ന്റെ വാല്യൂ എഴുതുക. സോ സോൾവിങ് ദീസ് വി വിൽ ഗെറ്റ് V as -60/ -3 + J5. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് V-ന്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന IX-ആണ്. വാട്ട് ഈസ് IX? IX = V/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൊത്തം 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. -60-നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര? -10. സോ വി വിൽ ഗെറ്റ് -10/ -3 + J5. നേരത്തെ കിട്ടിയ അതേ കറണ്ട് അല്ലേ ഇപ്പോഴും കിട്ടിയത്? നോക്കി, നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? I വാല്യൂ -10/ -3 + J5. ഇവിടെയും അത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഹെൻസ് IIX. So we can say the reciprocity theorem is proved here. എന്ത റെസിപ്രോസിറ്റി തിയറം പറയുന്നത്? ഈ സോഴ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ സൈഡിൽ വെച്ച് കഴിഞ്ഞാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് തന്നെയായിരിക്കണം. ആക്ച്വലി എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സെയിം എക്സൈറ്റേഷനെയാണ് അപ്പുറം കൊണ്ടുപോയി വെക്കുന്നത്, അതുകൊണ്ട് റെസ്പോൺസും എന്തായാലും പറ്റും, സെയിം ആയേ പറ്റും. സോ വി വിൽ ഗെറ്റ് ദ സെയിം കറണ്ട് വാല്യൂ. ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 2-ൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2-ൽ ചോദിച്ചത്. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂൾ 3-ഉം ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.